ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് 5-ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് തുടങ്ങാം. അപ്പോൾ സ്റ്റാൻഡേർഡ് 5 കേട്ടോ. പാർട്ട് നമ്പർ നമ്പറിൽ ക്വസ്റ്റ്യൻ വായിക്കാം. കളറിറ്റ് എന്നൊരു ഭാഗമുണ്ട് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ ബ്ലോക്കുകൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഫ്രാക്ഷൻ ഫോം എഴുതുക എന്നുള്ളത് പഠിച്ചു. ഇനി അടുത്തത് കളറിറ്റ് എന്നുള്ള ഭാഗമാണ് നോക്കാം. കളറിറ്റ് എന്നുള്ളതിൽ ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരികയാണ്. റെക്റ്റാങ്കിളിൽ ഒരു ഡയഗണൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇങ്ങനെ ഡോട്ടിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഇതിനെ നാലിൽ ഒരു ഭാഗം ഷെയർ ചെയ്യാൻ ഷെയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. നാലിൽ വൺ പാർട്ട്, 1/4 പാർട്ട് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരാം, ഇവിടെ നോക്കൂ, നാല് ഭാഗമുണ്ടോ? ഇല്ല. 1, 2, 3 എണ്ണേ കാണുന്നുള്ളൂ അല്ലേ. പിന്നെ ഇങ്ങനെ നാലിൽ ഒരു ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുവരെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്തെ ഒന്ന് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ എന്തായി, 4 ഈക്വൽ പാർട്ടായിട്ട് നമുക്ക് കിട്ടും. ഇനി നാലിലൊരു ഭാഗത്തെ ഷെയ്ഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, നാലിലൊരു ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്യും. ഇതിനെങ്ങനെ എഴുതാം, 4 1/4 പാർട്ട് എന്ന് എഴുതാം. ഇനി വേറൊരു അടുത്തൊരു ഫിഗർ തന്നിട്ടുണ്ട്, നോക്കാം. അടുത്തത് ഇങ്ങനൊരു ഷേപ്പാണ് തന്നിരിക്കുന്നത്. ഇങ്ങനൊരു ഷേപ്പ് എത്ര വശങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6. 6 വശങ്ങളുള്ള ഹെക്സഗൺ എന്ന് പറയുന്നതിന് കേട്ടോ, ഹെക്സഗൺ തന്നിരിക്കുകയാണ്. ഇതിനെ ഇങ്ങനെ യോജിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ് ഇതിലെ 3-ൽ 1 ഭാഗം ഷെയ്ഡ് ചെയ്യണം. എന്ത് ചെയ്യും, 3-ൽ 1 ഭാഗമാണ് നമ്മളോട് ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആകെ 3 ഭാഗങ്ങളേ ഉള്ളൂ ഇതിൽ? അല്ല. എത്ര ഭാഗങ്ങളുണ്ട്? 6 ഭാഗമുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും 3-ൽ 1 ഭാഗത്തെ നമ്മൾ ഷെയ്ഡ് ചെയ്യുക നോക്കാം. അപ്പോൾ ഈ ഒരു 2 ഭാഗത്തെയും കൂടെ ഒന്നാക്കിയിട്ട് എടുക്കുക. ഇതൊരു ഭാഗം, അതുപോലെ ഇത് 2-ാമത്തെ ഭാഗം, ഇത് 3-ാമത്തെ ഭാഗം. അങ്ങനെ തുല്യ ഭാഗങ്ങളാക്കി ഇതിനെ മാറ്റിക്കൂടെ ഈ ഒരു ഫിഗറിനെ? അപ്പോൾ എന്തായി, 3 ഭാഗങ്ങളിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തു. അപ്പോൾ ഈ 2 പാർട്ടുകളാക്കി മാറ്റിയതെല്ലാം കൂടി ഒന്നാക്കി. അങ്ങനെ 2 എണ്ണം 2 എണ്ണം 2 എണ്ണം. ടോട്ടൽ എത്ര ഭാഗങ്ങളായി? 3 ഭാഗമായിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പോൾ 3-ൽ 1 ഭാഗത്തെ നമ്മൾ ഷെയ്ഡ് ചെയ്തു. ഇനി അടുത്തൊരു ഫിഗർ എന്താ നോക്കാം. അടുത്തത് ഒരു സ്ക്വയർ തന്നിരിക്കുകയാണ്, എന്നിട്ട് 8-ൽ 1 ഭാഗമാക്കി മാറ്റണം, ഷെയ്ഡ് ചെയ്യണം. ഒരു സ്ക്വയർ തന്നു. ഇനി നമുക്കറിയാം അതിന് 4 ഈക്വൽ ഭാഗങ്ങളാക്കാനായിട്ട് അറിയാം. നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് ഒന്ന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് അവിടെ നിൽക്കട്ടെ. നമുക്കെന്താ വേണ്ടത്, 8-ൽ 1 ഭാഗം ഷെയ്ഡ് ചെയ്യണം. ഇതാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു കൺഫ്യൂഷനും വേണ്ട, ആദ്യം നമ്മൾ ഇതേ സ്ക്വയറിനെ ഒന്നിങ്ങനെ എടുത്ത് വരയ്ക്കുക. ഇപ്പം എന്തായി, 4-ൽ 4 ഭാഗമായി അല്ലേ. ഇതിനെന്ത് ചെയ്യുക, 8 ഭാഗമാക്കിയിട്ട് മാറ്റാം. ഇപ്പം എത്ര ഭാഗമായി, 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 8 ഭാഗമായില്ലേ. ഈ 8 ഭാഗത്തിലെ 1 ഭാഗത്തെ ഒന്ന് ഷെയ്ഡ് ചെയ്താൽ മതി. അപ്പോൾ എന്തായി, 8-ൽ 1 ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്തു. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. ഇങ്ങനൊരു ഫിഗർ തന്നാൽ 8-ൽ 1 ഭാഗം എന്ന് പറയണത് ഏതായിരിക്കും,
ഈ ഭാഗമായിരിക്കും. ഇതെന്താണ്? ഇങ്ങനെ എല്ലാറ്റിലും ഇങ്ങനെ വരും, കണ്ടോ? അതാണ് എന്ത്? എട്ടിൽ വൺ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ ആക്കാൻ ഇങ്ങനെ ഒന്ന് ചെയ്തു തന്നു എന്നുള്ളൂ ടെക്സ്റ്റിൽ. അതിനെ ഇങ്ങനെ മാറ്റിയിട്ട് എഴുതുക. അപ്പോൾ അതിൽ സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇതേ സ്ക്വയറിൽ നിന്ന് തന്നെ പതിനാറിൽ ഒരു പാർട്ട്, ഇതേ സ്ക്വയർ വീണ്ടും വരയ്ക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? പതിനാറിൽ ഒന്ന് ഷെയ്ഡ് ചെയ്യണം, പതിനാറിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യണം. ഇതിപ്പോൾ ഒരു സ്ക്വയറാണ്, അതിനൊന്ന് ഇപ്പോൾ രണ്ട് ഭാഗമാക്കി, നാല് ഭാഗമാക്കി, എയ്റ്റ് പാർട്ടാക്കി അല്ലേ, എട്ടാക്കി, രണ്ട് നാല് ആറ് എട്ടാക്കി. നമുക്ക് എത്രയാണ് വേണ്ടത്? പതിനാറ് ഭാഗങ്ങളാക്കണം അല്ലേ. അപ്പോൾ വീണ്ടും ഇതിനൊന്ന് ഇങ്ങനെ വരയ്ക്കുക, കണ്ടോ? ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഒരു കള്ളിയിൽ തന്നെ നാല് ഭാഗങ്ങളുണ്ട്. അതുപോലെ ഇവിടെയും നാല് ഭാഗം, ഇവിടെയും നാല് ഭാഗം. നാല് നാല് എത്രയായി? പതിനാറായി. അപ്പോൾ പതിനാറിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഗം എടുത്തൊന്ന് ചെറിയ എല്ലാറ്റിനും ഈക്വൽ പാർട്ടാക്കി മാറ്റി അല്ലേ. അപ്പോൾ ഇതിനെന്താണ്? പതിനാറിൽ ഒരു ഭാഗം നമ്മളെന്ത് ചെയ്തു? ഷെയ്ഡ് ചെയ്തു. ക്ലിയറായോ? പതിനാറിൽ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്തത്. ഇത്രയേ ഉള്ളൂ. ഇവിടെ പതിനാറിൽ ഒന്ന് എന്ന് പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന ഫിഗറിനെ പതിനാറ് തുല്യ ഭാഗങ്ങളാക്കണം. അതുപോലെ എട്ടിൽ വൺ പാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അല്ലെങ്കിൽ വൺ ബൈ എയ്റ്റ് പാർട്ടാക്കുക, ഷെയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നമ്മൾ ആ ഒരു തന്നിരിക്കുന്ന ഫിഗറിനെ എട്ട് ഭാഗങ്ങളാക്കിയിട്ട്, തുല്യ ഭാഗങ്ങളാക്കിയിട്ട് മാറ്റുക. ഇന്നപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു സ്ക്വയറിനെ നാലിലൊരു ഭാഗം ആക്കി അല്ലേ, ഞാൻ തന്നെയല്ലേ, നാലിലൊരു ഭാഗമാക്കി. പിന്നെ അതുപോലെ ഒരു ഹെക്സഗൺ വരച്ച് അതിൽ മൂന്നിലൊരു ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്തു. പിന്നെ ഒരു സ്ക്വയർ വരച്ച് അതിൽ എട്ടിലൊരു ഭാഗം ഷെയ്ഡ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? അതേ സ്ക്വയറിൽ തന്നെ പതിനാറിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തു. ഇവിടെ ഇപ്പം എന്താണ്? ടോട്ടൽ നമ്മൾ ആകെ ഈക്വൽ ഷെയർ ആക്കേണ്ടത് ഈ അടിയിൽ എഴുതിയിരിക്കുന്ന അല്ലേ, ഏതാണ്? ന്യൂമറേറ്റർ അല്ല, ഡിനോമിനേറ്റർ എത്രയാണോ അത്രയും ഭാഗങ്ങളെ നമ്മൾ തുല്യമാക്കിയിട്ട് മാറ്റണം. തന്നിരിക്കുന്ന ഫിഗറിൽ നിന്ന് അങ്ങനെ ഭാഗങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പാർട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ നോക്കാം.